അവസാനം നീയും നിന്റെ അച്ഛനെ പോലെ നുണ പറഞ്ഞു തുടങ്ങി, ചതിക്കാൻ തുടങ്ങി. ഞാൻ അയാളെ പോലെയല്ല, ഞാൻ എൻ്റെ മകളെ ചതിക്കില്ല. നീ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ശിവദയെ സ്നേഹിച്ചിട്ടുണ്ടോ? അവളെ അല്ലാതെ ഞാൻ ഈ ലോകത്ത് ആരെയെ സ്നേഹിക്കാം? നുണ പറയരുത് ഗായത്രി, ഇത്രയും നാളും എവിടെയായിരുന്നു നിന്റെ സ്നേഹം? അവളോടുള്ള എന്റെ സ്നേഹം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇപ്പൊ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. അത് തന്നെയാ ഞാനും പറഞ്ഞത്, ഇതെല്ലാം വെറും പ്രകടനം മാത്രമാണ്. ശിവദയുടെ ജീവിതത്തിലേക്ക് ജീവൻ കയറി വന്നപ്പോഴാ നിനക്ക് ഈ ബോധോദയം ഉണ്ടായത്. ഒന്നും ആകസ്മികമല്ല. ജീവൻ ശിവദയുമായി അടുക്കുന്നത് എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട്. സമ്മതിച്ചു. പക്ഷെ അയാൾ ശിവദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറിയപ്പോഴാ എന്റെ തെറ്റെനിക്ക് മനസ്സിലായത്. അയാൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാം, അതിന് സാധിക്കാതെ പോയതാ എന്റെ കഴിവുകേട്. ആത്മാർത്ഥത ഇല്ലാത്തവരാണ് മനസ്സിലെ സ്നേഹം പുറത്തു കാണിച്ച് നടക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി എന്റെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹം ഞാൻ തുറന്ന് കാണിച്ചു എന്ന് മാത്രം. അതായത് നിന്റെ മകളോട് നിനക്കുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാൻ ജീവൻ ഒരു നിമിത്തമാകേണ്ടി വന്നു അല്ലേ? ചിരിക്കണ്ട, അയാളെ പോലെ ഉള്ളിൽ വിഷം വെച്ച് ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. അയാളുമായിട്ട് മത്സരിക്കാനല്ല ഞാൻ എന്റെ മകളെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരോട് കാണിക്കുന്ന ഗൗരവം മാറ്റിവെച്ച് ആത്മാർത്ഥമായി ശിവദയുടെ അമ്മയാവാൻ നോക്ക്. അവളെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിച്ചാൽ അവളതിന്റെ പത്തിരട്ടി നിനക്ക് തിരിച്ചു തരും. അവൾ അത്രയും സ്നേഹമുള്ള കുട്ടിയാ. നിന്റെ വാശി തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നീ അവളെ കാണരുത്. അവളെ ആത്മാർത്ഥമായിട്ട് നീ സ്നേഹിച്ചില്ലെങ്കിൽ ജീവനുമായുള്ള മത്സരം നീ ജയിച്ചെന്ന് വരും. പക്ഷേ ശിവദയുടെ അമ്മ എന്നുള്ള നിലയിൽ നീ തോൽക്കും ഗായത്രി.